കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിരുന്ന സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തും ഭീഷണി ഉയർത്തുന്നു. SBI ഉപയോക്താക്കളാണ് ഉപവ്യാപകമായി തട്ടിപ്പിനിരയാകുന്നത്. സൈബർ വിദഗ്ധർ അർക്കം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഉപയോക്താക്കൾ തുടരുന്ന അലംഭാവമാണ് തട്ടിപ്പിനിരയാകുന്നതിനുള്ള പ്രധാന കാരണം. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇത്തവണ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഉപയോക്താക്കളാണ് ഹാക്കർമാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡിജിറ്റൽ ഇടപാടുകൾ വേഗത്തിലും സുതാര്യമാക്കാനായി ബാങ്കുകൾ തങ്ങളുടെ നെറ്റ്വർക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്. ഇതേ ആശയം തന്നെയാണ് ഹാക്കർമാരും ഉപയോഗപ്പെടുത്തുന്നത്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് ബാങ്ക് ഉപയോക്താക്കൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇതേ രീതിയിൽ അക്കൗണ്ടുകൾ നിർജ്ജീവമാകാതിരിക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ തുടരാനും ലോഗിൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹാക്കർമാർ മെസ്സേജുകൾ അയക്കുന്നത്. ഇത്തരം മെസ്സേജുകളിലെ ലിങ്കുകൾ ഉപയോഗിക്കുന്നവരാണ് ഹാക്കർമാരുടെ ഇരകൾ. കണ്ടാൽ ബാങ്കുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പോലെ തന്നെയാവും ലിങ്കും. പാൻ, ഉപഭോക്തൃ ഐഡി, പാസ്വേഡ്, അക്കൗണ്ട് നമ്പർ എന്നിവയാകും ആവശ്യപ്പെടുക. ഇവിടെ നൽകുന്ന വിവരങ്ങൾ ഹാക്കർമാരുടെ സെർവറിലാകും രേഖപ്പെടുത്തുക. തുടർന്ന് മൊബൈലിൽ വരുന്ന OTP നിങ്ങൾ സൈറ്റിൽ നൽകുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കർമാർ നിയന്ത്രിക്കാനാവും. നിലവിലെ സംഭവങ്ങളിൽ നഷ്ടമായ പണം അധികവും പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് ഡൽഹി, UP, ബീഹാർ എന്നിവിടങ്ങളിലെ ATMകൾ വഴിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുമ്പ് ഒരു വെബ്സൈറ്റ് വഴിയാണ് തട്ടിപ്പ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് പല വെബ്സൈറ്റുകൾ വഴിയാണ് തട്ടിപ്പ് നടക്കുന്നത്. വിവരങ്ങൾക്കായി പണ്ടത്തെ പോലെ കോളുകൾ വരാത്തതും ഉപയോക്താക്കൾ തട്ടിപ്പിനിരയാകാൻ കാരണമായി. ബാങ്ക് വെബ്സൈറ്റുകൾ തട്ടിപ്പ് സൈറ്റുകൾക്കുള്ള സാദൃശ്യമാണ് മറ്റൊരു പ്രശ്നം. തട്ടിപ്പുകാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നതും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന വാദം ശക്തമാക്കുന്നുണ്ട്. മൊബൈലുകളിലും ഇമെയിലുകളിലും എത്തുന്ന ഇത്തരം ലിങ്കുകൾക്കും മെസ്സേജുകൾക്കും പ്രതികരിക്കാതിരിക്കുകയാണ് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക മാർഗം. ബാങ്കോ ബാങ്ക് അധികൃതരോ കോളുകൾ വഴിയോ മെസ്സേജുകൾ വഴിയോ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുകയില്ല. ഓഫറുകളും മറ്റും വ്യക്തമാക്കി വരുന്ന ഇത്തരം ലിങ്കുകൾ ഒരിക്കലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കൈമാറാതിരിക്കുക. ഇടപാടുകളിലോ മറ്റും എന്തെങ്കിലും സംശയമുണ്ടായാലും തട്ടിപ്പിനിരയാണെന്ന് ബോധ്യപ്പെട്ടാലും ബാങ്കിനെ വിവരം അറിയിക്കുക.